ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കനേഡിയൻ എക്സ്പ്രസ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ പേര് നീതു എന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എബ്രഹാം ലേക്ക് ആൻഡ് സിൽവൻ ലേക്ക്, ഈ രണ്ട് ലേക്കിലെയും കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആൽബർട്ട എന്ന പ്രൊവിൻസിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സെയിൻറ്റ് ആൽബർട്ടിൽ നിന്നും ഏകദേശം ഒരു 3 മണിക്കൂർ യാത്രയുണ്ട് എബ്രഹാം ലേക്കിലേക്ക്. നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ ഒരു ബ്രാഞ്ചാണ്, ഈ എബ്രഹാം ലേക്ക് എന്ന് പറയുന്ന ലേക്കിൻ്റെ ഒരു ചെറിയ ബ്രാഞ്ചാണ് ഈ കണ്ടത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഈ കളർ കണ്ടോ, ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്. ആൻഡ് ആ മലനിരകൾ നോക്കൂ, എന്തൊരു ഭംഗിയാണല്ലേ ആ. അപ്പോൾ ഈ ആൽബർട്ടയിലുള്ള ബാൻഫ് ജാസ്പർ, ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് മിക്കവർക്കും തന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും. നല്ല മനോഹരമായ സ്ഥലങ്ങളാണിവിടെ. ആൻഡ് നിറയെ പച്ചപ്പാണ്. ആ ഒരു 3 മണിക്കൂർ ട്രാവൽ ചെയ്ത് എഡ്മണ്ടിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറേ മലകളും കുറേ വലിയ ട്രീസും പിന്നെന്താ അങ്ങനത്തെ വ്യൂ ഒക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ എബ്രഹാം ലേക്കിൻ്റെ ഞങ്ങൾ ആ പരിസരത്തെത്തി. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഈ ബ്രിഡ്ജിന് അപ്പുറത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹൈക്കിംഗ് ആണ്. ഒരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ എടുത്തു. ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് നടന്നത്, എങ്കിലും ഒരു 2 മണിക്കൂറിനുള്ളിൽ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്താനായിട്ട് സാധിച്ചു. ഈ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവർക്കും തന്നെ പേടിയുള്ള കാര്യമായിരിക്കും അല്ലേ. എന്നാലും കുഴപ്പമില്ല, കുറച്ച് ഷേക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു നല്ലൊരു ഫണ്ണായിരുന്നു. അപ്പോൾ ഞങ്ങൾ തൂക്കുപാലം കയറി അപ്പുറത്തെ സ്ഥലത്തെത്തി. പിന്നെ കാണുന്നത് ഇതുപോലത്തെ കാഴ്ചകളാണ്, ഈ മരങ്ങളൊക്കെ. പിന്നെ ദേ ഇപ്പോൾ കാണുന്നത് കണ്ടോ, ഇവിടെ രാവിലെ ഒരു 4 മണിക്കൂർ മുമ്പ് ഒരു ബെയർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബെയറിൻ്റെ പൂപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഹൈക്ക് ചെയ്ത് പോകുന്ന വഴിക്ക് തിരിച്ചു വരുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് പറഞ്ഞത് അത് കണ്ടിട്ട് ഒരു 4 മണിക്കൂർ മുൻപായിരിക്കണം ബെയർ ഈ വഴിക്ക് പാസ് ചെയ്തിട്ടുള്ളത് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കൂടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഹൈക്കിങ്ങിന്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ യാത്ര തുടർന്നു. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പോകുന്ന വഴിക്കെല്ലാം. നമ്മൾക്ക് റേഞ്ചോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല, ഫോണിനൊന്നും സിഗ്നലൊന്നും കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തി. കണ്ടോ ആ മഴവില് കണ്ടോ. അങ്ങനെ ഞങ്ങൾ എബ്രഹാം ലേക്കിലെത്തി. ഇതിൻ്റെ ഒരു വാട്ടർഫോളിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കാണുന്നു. പിന്നെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, നയഗ്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടേരിയ പോയി കഴിഞ്ഞാൽ നയഗ്ര ഫോൾസ് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു, സമയം ചെലവഴിച്ചു. മഴവില് നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ പാറക്കെട്ടിന്റെ ഇടയിൽ കൂടി മഴവില്, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഞങ്ങളുടെ ഹൈക്കിംഗ് കഴിഞ്ഞു, ഞങ്ങളൊരു ഹോട്ടലിലേക്ക് പോവുകയാണ്. അവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ട സമയമായിരുന്നു. പിള്ളേരെല്ലാവരും ടയേർഡായി, ഞങ്ങളും ഏകദേശം നല്ല ടയേർഡായി. അങ്ങനെ ഞങ്ങൾ അതാ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവുകയാണ്. കോവിഡ് സീസൺ ആയതുകൊണ്ടായിരിക്കണം, പക്ഷെ ഇവിടെ കേസസ് ഒക്കെ ഒരുപാട് കുറഞ്ഞു. എന്നിരുന്നാലും നമ്മൾ ഹോട്ടലിലൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ, സ്റ്റേക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴുള്ള ഒരു റേറ്റ് അല്ല, റേറ്റിൽ വ്യത്യാസമുണ്ട്. റേറ്റ് കുറവാണ് കമ്പയർഡ് ടു കോവിഡ് വരുന്നതിന് മുൻപ് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് നല്ല കുറച്ചാണ് കിട്ടിയത്.
അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ ചെന്നത് സിൽവൻ ലേക്കിലേക്കാണ്. അപ്പോൾ റെഡ് ഡിയറിലാട്ടോ ഞങ്ങൾ താമസിച്ചേ. ആ ഹോട്ടലിലുള്ളത് റെഡ് ഡിയറിലാണ്. അതിന് ശേഷം ഞങ്ങൾ സിൽവനിലേക്ക്. അപ്പോൾ റെഡ് ഡിയറിൽ നിന്ന് ഒരു 17 മിനിറ്റ്, ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഒരു 17 മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ ലേക്കിലേക്ക്. അങ്ങനെ സിൽവൻ ലേക്കിലെത്തി. ആൻഡ് നല്ലൊരു വെതറായിരുന്നു, പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം നല്ല മഴയായിരുന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അവിടെ. പക്ഷെ ഞങ്ങൾ എന്തായാലും രക്ഷപ്പെട്ടു. അങ്ങനെ ഇതേ ഞാനും എൻ്റെ ഇളയ മോളും കൂടി ഒരു ബോട്ടിംഗ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ ലേക്കിൽ ചിലവഴിച്ചത് 8 മണിക്കൂറോളം ഞങ്ങൾ ലേക്കിൽ സ്പെൻഡ് ചെയ്തു. നല്ല രസമായിരുന്നു. ആൻഡ് അങ്ങനെ ഞങ്ങളുടെ 2 ദിവസത്തെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.